പ്രതിപക്ഷം ഇവിടെ ഒരു പ്രതീതിയെങ്കിലും അങ്ങനെയാണ് ഏറ്റവും അധികം ഉയർത്തുന്നത് ഇപ്പോഴും വിശ്വാസ പ്രശ്നമാണ് ഒരു വിശ്വാസി വിശ്വാസിക്കും ഭീതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത് സമാന്തരമായിട്ട് പ്രതിപക്ഷം മുഖ്യമന്ത്രിയിൽ നിന്ന് വിമർശനം നേരിടുകയാണ് ഹിന്ദുത്വ ചിഹ്നങ്ങൾ ഒക്കെ ഉത്തരേന്ത്യയിൽ ദുരുപയോഗിക്കുന്ന ഹിന്ദുത്വ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പലർക്കും മടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദുത്വ ആശയങ്ങൾ ഉപയോഗിക്കാനും മടിയില്ല എന്ന് പ്രതിപക്ഷം തെളിയിക്കുകയാണോ ഈ വിശ്വാസ പ്രശ്നം തിരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു ഒരാശയ ദാരിദ്ര്യം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയൊക്കെ പ്രയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ യുദ്ധത്തിലും മീൻ ലവ് ആൻഡ് വാർ ദർ ഇസ്ലോ എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് ഒരുപക്ഷേ വിശ്വാസ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് എടുക്കുന്നത് കോൺഗ്രസിനോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ മെയിൻ അജണ്ട ഡെവലപ്മെൻ്റാണ് എൽ ഡി എഫ് വരെ ഞങ്ങളുടെ മെയിൻ അജണ്ട ഡെവലപ്മെൻറ്റാണ് ഡെവലപ്മെൻറ്റിൻ്റെ പേരിലൊരു ഡിബേറ്റാണോ ഇവിടെ നടക്കുന്നത് അല്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നമെടുക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്ത ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞല്ലോ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയല്ലോ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു അപ്പം രണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ഒരു വിഷയത്തെ വീണ്ടും ഒന്ന് മിനുക്കിയെടുക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ വിഷയങ്ങളില്ല എന്നുള്ളൊരു മറുവശവും കൂടി അതിനുണ്ടല്ലോ അപ്പോൾ വളരെ ആളുകളെ ടിക്ളി ചെയ്യാൻ കഴിയുന്ന ആണ് തിരഞ്ഞെടുപ്പിന് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിൽ സ്വന്തം വിശ്വാസത്തിൽ ഉള്ള ഒരു ഒരു സ്വന്തം കഴിവലവ് സ്വന്തം രാഷ്ട്രീയ വീക്ഷണങ്ങളിലുള്ള ഒരു വിശ്വാസ പ്രവർത്തനായിരിക്കും ഒരു കാരണവശാലും വിശ്വാസ പ്രശ്നങ്ങളെ ഒരു രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയമാക്കാൻ പാടില്ലെന്നുള്ള അഭിപ്രായ കാരണം